ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ലെക്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഫ്രീ ഡാംഡ് വൈബ്രേഷൻ വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചു. ഈ ഭാഗത്ത് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ട്രാൻസ്മിസിബിലിറ്റിയും അതിനെ സംബന്ധിച്ചുള്ള പ്രോബ്ലംസുമാണ്. ഇത് നമ്മുടെ മൊഡ്യൂൾ 5 ലാസ്റ്റ് സെക്ഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ലാസ്റ്റ് പോർഷനായ ട്രാൻസ്മിസിബിലിറ്റിയാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു വൈബ്രേഷന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ട്രാൻസ്മിസിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ഫൗണ്ടേഷൻ ടു ദ ഡിസ്റ്റർബിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് FT/FM. ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഐസൊലേറ്റഡ് വൈബ്രേഷന്റെ എഫക്റ്റീവ്നെസിന്റെ മെഷർമെന്റ്, അത് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റിയുടെ ടേംസിലാണ് പറയുന്നത്. ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ഫൗണ്ടേഷൻ ബൈ ഡിസ്റ്റർബിംഗ് ഫോഴ്സ്, അതാണ് അതിന്റെ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ. പിന്നെ ഇതിൽ കൂടാതെ കുറച്ചല്ലാത്ത ഫണ്ടമെന്റൽ ടേംസ് കൂടെയുണ്ട്. അതായത് അൺബാലൻസ്ഡ് ഫോഴ്സ് ഡ്യൂ ടു റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്, MR ω². ഓക്കെ, അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡാംപിംഗ് ഫാക്ടർ സീറ്റ C/CC. അടുത്തത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെഷീൻ X√C²ω² + K − M²²². അടുത്തത് ഫേസ് ആംഗിൾ ആണ് ഫൈ, ഈസ് ആംഗിൾ ബിറ്റ്വീൻ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് എക്സൈറ്റഡ് ഫോഴ്സ്. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സിനും എക്സൈറ്റഡ് ഫോഴ്സിന്റെയും ഇടയിലുള്ള ഫേസ് ആംഗിൾ ടാൻ ഫൈ കണ്ടുപിടിക്കാൻ C(ω/K − M²). അതുപോലെ തന്നെ വേറെ ഒരു ഫേസ് ആംഗിളും കൂടിയുണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്മിറ്റഡ് ഫോഴ്സിന്റെയും എക്സൈറ്റഡ് ഫോഴ്സിന്റെയും ഇടയിലുള്ള ഫേസ് ആംഗിൾ ഫൈ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് C(ω/K), അല്ലെങ്കിൽ ടാൻ ഫൈ = C(ω/K). അതായത് അപ്ലൈഡ് ഫോഴ്സും എക്സൈറ്റഡ് ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ഫേസ് ആംഗിൾ ആണെങ്കിൽ C(ω/K − M²). നമ്മുടെ ട്രാൻസ്മിറ്റഡ് ഫോഴ്സിനും എക്സൈറ്റഡ് ഫോഴ്സിനും ഇടയ്ക്കുള്ള ഫേസ് ആംഗിൾ ആണെങ്കിൽ C(ω/K) ആണ്. ഓക്കെ, അടുത്ത ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് FT = നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം ആംപ്ലിറ്റ്യൂഡ് √K²+C²ω². അടുത്ത ഐസൊലേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച തന്നെ FT/F. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് പ്രോബ്ലം. ഓക്കെ, എ മെഷീൻ വെയിങ് 700 ന്യൂട്ടൺ ഈസ് മൗണ്ടഡ് ഓൺ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 11 kN/cm വിത്ത് അസ്യൂംഡ് ഡാംപിംഗ് ഫാക്ടർ ഓഫ് 0.2. എ പിസ്റ്റൺ വിത്ത് ഇൻ ദ മെഷീൻ വെയിങ് 20 ന്യൂട്ടൺ ഹാസ് എ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ വിത്ത് എ സ്ട്രോക്ക് ഓഫ് 75 mm ആൻഡ് എ സ്പീഡ് ഓഫ് 3000 rpm. അസ്യൂം ദി മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഈസ് ടു ബി SHM, ദെൻ കാൽക്കുലേറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെഷീൻ, ഫേസ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു എക്സൈറ്റിംഗ് ഫോഴ്സ്, ട്രാൻസ്മിസിബിലിറ്റി ആൻഡ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ, ആൻഡ് ലാസ്റ്റ് ഫേസ് ആംഗിൾ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് വിത്ത് റെസ്പെക്ട് ടു എക്സൈറ്റിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതാം. ഓക്കെ, നമുക്ക് വെയിറ്റ് വന്നിട്ടുണ്ട് അല്ലേ, മെഷീന്റെ വെയിറ്റ് വന്നിട്ടുണ്ട് W = 700 ന്യൂട്ടൺ. ഓക്കെ, ഇതിനെ കിലോഗ്രാമിൽ കൺവേർട്ട് ചെയ്യാൻ 700 ÷ 9.81 71.36 kg. അടുത്ത സ്പ്രിംഗ് സ്റ്റിഫ്നെസ് K തന്നിട്ടുണ്ട് 11 kN/cm. നമുക്കിതിനെ ന്യൂട്ടൺ പെർ മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. അതായത് 11 × kN ന്യൂട്ടണാക്കാൻ × 10³ / cm മീറ്ററാക്കാൻ 10⁻², അതായത് ÷100. ദാറ്റ് ഈസ് 11 × 10⁵ ന്യൂട്ടൺ/മീറ്റർ. അടുത്തത് നമുക്ക് സീറ്റ, അതായത് ഡാംപിംഗ് ഫാക്ടർ തന്നിട്ടുണ്ട് അല്ലേ.
0.2 is equal to C by CC. അടുത്ത പിസ്റ്റന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 20 ന്യൂട്ടൺ. സ്പീഡ് തന്നിട്ടുണ്ട് 3000 rpm. ഓക്കെ, അടുത്ത സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 75 mm എന്ന്. സോ ക്രാങ്ക് റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എൽ ബൈ ടു ആണ്. ദാറ്റ് ഈസ് 0.075 ÷ 2 വിച്ച് ഈസ് ഈക്വൽ ടു 0.0375 m. ഇത് സ്ട്രോക്ക് ലെങ്ത് ആണ്, 75 mm നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ ഡേറ്റയാണ്. അടുത്ത് നമ്മൾ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. സൊല്യൂഷൻ ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡേറ്റ. ഇനി സൊല്യൂഷൻ, നമുക്ക് ഒമേഗ എൻ, നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ കണ്ടുപിടിക്കാൻ റൂട്ട് കെ ബൈ എം ആണ് അല്ലേ. സ്പ്രിംഗ് സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട് 11 × 10⁵ ഡിവൈഡഡ് ബൈ മാസ്. മാസ് ഓഫ് ദി മെഷീൻ 71.36. അത് ചെയ്ത് കഴിയുമ്പോൾ 124.2 എന്ന് കിട്ടും, അത്രയും റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ്. ഇനി ദ പിസ്റ്റൺ ഈസ് ഓൺലി ജനറേറ്റിംഗ് എ ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അത് നമുക്കറിയാം, അതായത് അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട്. സോ പിസ്റ്റന്റെ മാസ് വെയിറ്റ് വന്നിട്ടുണ്ട്, അതുമൂലമുള്ള ആംഗുലർ വെലോസിറ്റി എത്രയാണ് നമുക്ക് നോക്കാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60, ദാറ്റ് ഈസ് 2π × 3000 ÷ 60, 314.2 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് കേസ് സോൾവ് ചെയ്യാൻ പോകണം. അത് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ അത് കണ്ടുപിടിക്കാൻ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് മാക്സ് ഈസ് ഈക്വൽ ടു എഫ് ബൈ റൂട്ട് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എഫ് ആദ്യം വേണം. അൺബാലൻസ്ഡ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു m1 × r⁻². അതായത് നമ്മുടെ പിസ്റ്റന്റെ മാസ് അത് 20 വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് 20 ന്യൂട്ടൺ. അതിൽ കിലോഗ്രാമിലോട്ടാക്കാൻ 20/9.81 × റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു 0.0375 × നമ്മൾ ഇവിടുത്തെ ആംഗുലർ വെലോസിറ്റിയും കണ്ടുപിടിച്ചു 314.2 അതിന്റെ സ്ക്വയർ. സോ അത് സോൾവ് ചെയ്യുമ്പോൾ 7547.5 ന്യൂട്ടൺ കിട്ടും. ഇതാണ് ഇവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ്. സി സി നമുക്കറിയാം, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യന്റ് 2m⁻ n. ഓക്കെ, ദാറ്റ് ഈസ് 2 × 71.36 × ω n 124.2. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ 17726 ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇതാണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, അടുത്തത് സി ബൈ സി സി 0.2 ആണ് തന്നിട്ടുണ്ട്. സി സി അറിയാം, എങ്കിൽ നമുക്ക് സി കണ്ടുപിടിച്ചൂടെ. 0.2 × സി സി, ദാറ്റ് ഈസ് 0.2 × 17726 3545.2 ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ്. സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എക്സ് മാക്സ് ഈസ് ഈക്വൽ ടു എഫ് ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 7547.5 ÷ 3545 ² ω² 314.2 ² പ്ലസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അറിയാം 11 × 10⁵ മൈനസ് മാസ് 71.36. നമ്മുടെ പിസ്റ്റന്റെ മെഷീന്റെ മാസ് ω² 314.2 ² ദി ഹോൾ സ്ക്വയർ, ഇതിന്റെ റൂട്ട്.
അത് സോൾവ് ചെയ്യുമ്പോൾ 1.248 × 10⁻³ മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എക്സ് മാക്സ്. ഓക്കെ, ഇനി അടുത്തത് ഫേസ് ആംഗിൾ ആണ്. ഫേസ് ആംഗിൾ ഫൈ ബിറ്റ്വീൻ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് എക്സൈറ്റഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് എക്സൈറ്റഡ് ഫോഴ്സ് ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സി ഒമേഗ ബൈ കെ മൈനസ് എം ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 3545.2 × 314.2 ഡിവൈഡഡ് ബൈ 11 × 10⁵ − 71.36 × 314.2 ² ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് −10.61° എന്നാണ് കിട്ടുക. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ നെഗറ്റീവ് ആണ്. സോ ആംഗിൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് 180° ആഡ് ചെയ്ത് ഇതിനെ പോസിറ്റീവ് ആക്കണം. ഇത് ഒരിക്കലും മറക്കരുത്. ആംഗിൾ നെഗറ്റീവ് ആയാൽ ഇതിന്റെ കൂടെ 180 ആഡ് ചെയ്യുക. സോ ഫൈ ഈസ് ഈക്വൽ ടു 180 − 10.61 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 169.39°. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ആണ്, എഫ് ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മാക്സ് ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഓക്കെ, 1.248 × 10⁻³ × 11 × 10⁵ ദി ഹോൾ സ്ക്വയർ പ്ലസ് 3545.2² ഇൻറ്റു 314.2² സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1953.73 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ടി ആർ. അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എഫ് ടി ബൈ എഫ്. ദാറ്റ് ഈസ് 1953.73 ÷ 7547.5 0.2589 എന്ന് കിട്ടും. അടുത്ത നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ് ഫേസ് ആംഗിൾ ഫൈ. ഇത് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റഡ് ഫോഴ്സും എക്സൈറ്റഡ് ഫോഴ്സും ആണ്. ട്രാൻസ്മിറ്റഡിനും എക്സൈറ്റഡ് ഫോഴ്സിനും ഇടയ്ക്കുള്ള ഫേസ് ആംഗിൾ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ആയി നമ്മൾ കണ്ടുപിടിച്ചത് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സിനും എക്സൈറ്റഡ് ഫോഴ്സിനും ഇടയ്ക്കുള്ളതാണ്. സോ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സി ഒമേഗ ബൈ കെ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 3547.2 × 314.2 ÷ 11 × 10⁵. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 45.3° എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പും. അപ്പോൾ ഇന്നത്തെ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ട്രാൻസ്മിസിബിലിറ്റിയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഇന്ന് നോക്കിയത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.